വിവാഹപൂദാശ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഒരു രണ്ട് മിനിറ്റ് അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാമോ? കർത്താവേ, സഹോദരങ്ങളെ, രണ്ട് വ്യക്തികളുടെ അതിപ്രധാനമായ ഒരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ പൂദാശയിലൂടെ രണ്ട് ഭവനങ്ങളിൽ, രണ്ട് സാഹചര്യങ്ങളിൽ നിന്നായിരുന്ന രണ്ട് വ്യക്തികൾ ദൈവസന്നിധിയിൽ ഒത്തുചേർന്ന് ഒരു കുടുംബമായി ഒരു പ്രതി ചെയ്തുകൊണ്ട് മരണം വരെ നിരദൈവീക പാതയിൽ ജീവിച്ചുകൊണ്ട് ഒരു കുടുംബമായി ഞങ്ങൾ ജീവിക്കണമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഒരു വലിയ ദിവസത്തിലേക്കാണ് ഇന്ന് നാം എല്ലാവരും ഇവിടെ കടന്നു വരുന്നിരിക്കുന്നത്. നമുക്കറിയാം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിവാഹ പൂദാശയനുസരിച്ച് വിവാഹപൂദാശയ്ക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് മോതിര വാഴ്വിൻ്റെ ശുശ്രൂഷ, ബ്ലെസ്സിങ് ഓഫ് റിംഗ്. രണ്ടാമത്തേത് കിരീട വാഴ്വിൻ്റെ ശുശ്രൂഷ, ബ്ലെസ്സിങ് ഓഫ് ക്രാം. നമുക്കറിയാം, മോതിരവാഴ്വ് എന്ന് ശുശ്രൂഷിക്കാൻ ഒറ്റ വാക്കിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ഒരു സഭയുടെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സഭയിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് സഭ ആ വിവാഹ നിശ്ചയത്തെ സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത്. നമുക്കറിയാം, മോതിരത്തിൻ്റെ ക്ഷയിപ്പ്, റിങ്ങിൻ്റെ ക്ഷയിപ്പ് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് റൗണ്ടാണ്. അതിൻ്റെ തുടക്കവും ഒടുക്കവും ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. റൗണ്ട് അതിന് ഒടുക്കവും തുടക്കവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അതുപോലെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ അത് തുടങ്ങുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങിയെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കേണ്ടുന്ന ഒരു വലിയൊരു ബന്ധത്തിലേക്കാണ് ഇന്ന് ടിജുവും ശില്പയും കടന്നു വരുന്നത്. നമുക്കറിയാം, റിങ് ചേർത്ത് വെച്ച് എത്ര വാക്യം വേണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാനായിട്ട് സാധിക്കും. കെയറിങ്, ഷെയറിങ്, സഫറിങ്, ബെയറിങ്, ഓഫറിങ്. ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചല്ല പത്ത് വാക്യങ്ങൾ വേണമെങ്കിലുമൊക്കെ നമുക്ക് റിങ്ങി വെച്ച് നമുക്ക് പറയുവാൻ, ING വെച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതിൻ്റെ എൻഡിങ്. നമുക്കറിയാം, വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഷെയറിങ് എന്ന് പറയുന്നത്. രണ്ട് സാഹചര്യത്തിൽ വന്ന വ്യക്തികൾ എന്തുവാണ്? ഒന്നായി തീരുമ്പോൾ എപ്പോഴും പരസ്പരം ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനിയുമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അന്യോന്യം മനസ്സിലാക്കുവാനും അന്യോന്യം പങ്കിടുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് നമുക്കറിയാം, കെയറിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം ശില്പയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാകും. ആ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ടിജുവിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് നിങ്ങളൊരു കുടുംബമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തുവാണ്? നിങ്ങൾ പരസ്പരം സംരക്ഷിക്കുവാനും കെയർ ചെയ്യുവാനും ഒന്നാമതായിട്ട് ബെയറിങ്. നമുക്കറിയാം, അന്യോന്യം എന്തുവാ? പരസ്പരം സഹായിക്കുക, പരസ്പരം താങ്ങായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് അത്ര മധുരമേറിയതൊന്നുമല്ല. അത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോയ എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ടറിയാം. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ സുന്ദരന്മാരും സുന്ദരിയുമാക്കുവാനായിട്ട് ചുറ്റിനും ആളുകളുണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നിങ്ങളെ ക്ഷണിക്കുവാനായിട്ട് ഭവനങ്ങളിലേക്ക് ക്ഷണിച്ച് വിശിഷ്ടമായി ഭോജനം തരുവാൻ നിങ്ങൾക്ക് ആളുകളുണ്ടായിരുന്നു. നിങ്ങളോടൊപ്പം സന്തോഷം പകിടുവാൻ കൂട്ടുകാരുണ്ടായിരുന്നു. ഇതൊക്കെ വിവാഹ ജീവിതത്തിൻ്റെ തുടക്ക സമയം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ സമയത്തിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ഇംഗ്ലീഷിൽ എന്താണ് നമ്മൾ പറയുന്നേ? എന്തുവാണ്? ഹണിമൂൺ. ഹണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുവാണ്? തേനാണ്. നമ്മൾ ചിന്തിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അതാണ്. തേനിനെ പോലെ മധുരമുള്ള ഒരു ജീവിതമാണ് വിവാഹ ജീവിതം എന്നാണ് നമ്മളൊക്കെ ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിന്തിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. പക്ഷെ എന്തുവാണ്? ഈ കൂടെ നിന്നിരിക്കുന്ന എല്ലാ ആളുകളും
അച്ഛനാണെങ്കിലും ഇന്ന് കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിക്കുന്ന ആളുകളാണെങ്കിലും ശുശ്രൂഷകരാണെങ്കിലും ബന്ധുമിത്രാദികളാണ് ചാർച്ചക്കാരാണെങ്കിലും ഒരു സമയം വരെ മാത്രമേ നിങ്ങളോടൊപ്പം കാണുകയുള്ളൂ. പക്ഷെ എന്തുവാണ്, ജീവിതത്തിന്റെ അവസാനം വരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തുവാണ് പരസ്പരം താങ്ങായി നിൽക്കേണ്ടുന്നതാരാണ്? നിങ്ങൾ ആണ്. അടുത്തതായിട്ടാണ് സഫറിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചു, ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും മധുരമേറിയ ജീവിതം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സന്തോഷം നമ്മൾ ആഗ്രഹിക്കണം, സമാധാനം നമ്മൾ ആഗ്രഹിക്കണം. പക്ഷെ എന്തുവാണ്, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. നമ്മൾ നനച്ചിരിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഈ സന്തോഷങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ. ആ ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് ഓഫറിംഗ്, നമുക്കറിയാം അതൊരു തിയോളജിക്കൽ വേർഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ വേർഡാണ് ഓഫറിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ആദ്യം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയായി തീരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം ഓഫറിംഗ്? നമുക്കറിയാം പ്രാർത്ഥനയുടെ അനുഭവം, ഓഫറിംഗ് എന്ന് പറയുമ്പോൾ നേർച്ച കഴിക്കുക, ബലി കഴിക്കുക എന്നുള്ളതാണ്. സ്വയം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കാഴ്ച അണയ്ക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. എങ്കിൽ മാത്രമേ കുടുംബജീവിതം മഹത്തരപൂർണമായി തീരുകയുള്ളൂ. രണ്ടാമതായിട്ട് വിവാഹ ജീവിതത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ബ്ലെസ്സിംഗ് ഓഫ് ക്രോൺ, കിരീടവാൾവിന്റെ ശുശ്രൂഷ. നമുക്കറിയാം നിങ്ങൾക്ക് കിരീടം വെച്ച് തരികയല്ല, നിങ്ങൾ രണ്ട് ഭവനങ്ങളിൽ നിന്നും ഒരു മാല കൊണ്ടുവന്നു, അതിന്റെ അറ്റത്ത് നമ്മൾ കുരിശു വെച്ചുകൊണ്ട് ദൈവീക അനുഭവത്തോടുകൂടി പുരോഹിതൻ നിങ്ങൾക്ക് ആ കിരീടം വെച്ചു തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് ഒരു കുടുംബത്തിന്റെ നാഥനായി, നാഥയായി, അല്ലെങ്കിൽ രാജാവായി, ടിജുവും രാജ്ഞിയായി ഇന്ന് ശില്പിയും വാഴിക്കപ്പെടുകയാണ്. വലിയൊരു ഉത്തരവാദിത്വമാണ്, വലിയൊരു പൊസിഷനാണ്. ഭാര്യ എന്നുള്ളതും ഭർത്താവ് എന്നുള്ളതും വലിയൊരു പൊസിഷനാണ്. ഇന്ന് ഈ ഒരു പൊസിഷൻ കിട്ടുമ്പോൾ ഈ പൊസിഷൻ ഇവിടെ തീരുകയല്ല. സഹോദരി സഹോദരൻ എന്ന പദവിയിൽ നിന്ന് ഒത്തിരി നാൾ നമ്മൾ ജീവിച്ചു, അതിനുശേഷം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന ഒരു വലിയ പദവി തിരിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും കടന്നു വരികയാണ്. ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പദവികളൊക്കെ ഇനിയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പനാകും, വല്യപ്പച്ചനാകും, അമ്മയാകും, വല്യമ്മയാകും, ഇങ്ങനെയൊക്കെയുള്ള പദവികൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പദവികൾ അനുഗ്രഹിക്കപ്പെട്ട ആ പദവിയിലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യപടിയായിട്ടാണ് ഒരു കുടുംബത്തിന്റെ നാഥനായി, നാഥയായി നിങ്ങളെ ഇവിടെ വാഴിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ലഭിച്ചിരിക്കുന്ന പദവി ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് തോന്നും ഇന്നത്തെ 10 ദിവസം അല്ലെങ്കിൽ 1 വർഷം, 2 വർഷം, 5 വർഷം ഒക്കെ കഴിയുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ടിജുവും ശില്പയും ഇന്ന് ഇറങ്ങിപ്പോയ മാനസികാവസ്ഥയിലായിരിക്കത്തില്ല നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ നിൽക്കുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്തോ തോന്നാം, എനിക്ക് ഇതിനേക്കാൾ അനുയോജ്യമായൊരു പെൺകുട്ടിയെ കിട്ടുമായിരുന്നു. ആർക്ക് തോന്നും? ടിജുവിന് തോന്നാം. തിരിച്ച് അതുപോലെ ശില്പിക്ക് എന്തോ തോന്നാം, ഒരു വഴക്കും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തോന്നും അയ്യോ എനിക്ക് ഇതിനു മുമ്പ് ഒരു ആലോചന വന്നിരുന്നു, അതായിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചേനെ, എനിക്ക് സമാധാനപരമായിട്ട് ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഒക്കെ നമ്മൾ വിചാരിക്കും. അത് തെറ്റാണ്. ടിജുവിനെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരം ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമയായ ഒരു ഭാര്യയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കിട്ടുവാനായിട്ട് ഒന്നുമില്ല. ദൈവത്തിനറിയാം എവിടെ എന്ത് ചേർക്കണം, ആരെ ചേർക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ പ്രതിസന്ധികളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഈ പറയുന്ന ഞാനും വഴക്കൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അവർ കുടുംബജീവിതം നയിക്കുമ്പോൾ എന്തുവാണ്, ഇവിടെ ചിരിയും കളിയും ഒക്കെ നമ്മൾ പറയുമെങ്കിലും എന്തോ ഉണ്ടാകും. ജീവിതത്തിന്റെ ഭാരമേറിയ അവസ്ഥയിലോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറിയ അവസ്ഥയിലൂടെ ഒക്കെ പോകുമ്പോൾ എന്തോ തോന്നും, കലഹങ്ങൾ ഉണ്ടാകാം. പക്ഷെ എന്തുവാണ്, ഒരു സന്ധ്യക്കപ്പുറത്തേക്ക് ആ കലഹത്തെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുതേ. സന്ധ്യക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുമ്പോൾ, തീൻമേശയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്തുവാണ്, പിണക്കങ്ങൾ മറന്നുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. അന്നേരം ഒന്നും നമുക്ക് തോന്നരുതേ ഇവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിരുന്നേനെയും അല്ലെങ്കിൽ ഇവളേക്കാൾ നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടിയിരുന്നുള്ള ചിന്തയൊക്കെ എന്തുവാണ്, വെറും മിഥ്യാധാരം. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് ഈ ലോകപ്രകാരം നൽകുവാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമയായ അല്ലെങ്കിൽ ഉത്തമനായ പങ്കാളിയാണ് നൽകിയിരിക്കുന്ന ഒരു ഉത്തമമായൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇന്ന് ഈ വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ആശീർവദിക്കപ്പെടുകയാണ്. ഇവിടെ ആശീർവദിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും പോകും.
പിന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളാ ഉത്തരവാദിത്വം. അതുകൊണ്ട് മരണം വരെ സ്നേഹത്തോടും ഐക്യത്തോടും ജീവിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ തലമുറകൾ വാഴ്ത്തപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വിവാഹകൂദാശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും പേരുള്ള വിവാഹ മംഗള ആശംസകൾ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വിവാഹകൂദാശ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ സ്ത്രീകൾ തലയിൽ മൂടുപടം ഇടുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് വിവാഹകൂദാശയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ മൂടുപടം ഇടണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അത് സൈലന്റ് ആക്കി നിങ്ങൾ വെക്കുക. വലിയ ഏറ്റവും മഹത്തരമായ ശുശ്രൂഷയാണ്. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുക മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആശംസ എന്ന് പറയുന്നത് പ്രാർത്ഥന ആശംസകളായിരിക്കണം. അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും അലസരായിട്ട് ഇവിടെ നിൽക്കരുതേ. ആദ്യോടന്തം മനസ്സിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി നിലകൊള്ളണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദിവതപുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളിൽ വശാന ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ സ്വഭാവപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ നിരീക്ഷണം സ്വർഗ്ഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദൃഷ്ടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. അറിയമേ നിനക്ക് സമാധാനം. നിന്റെ ഉദരഫലമായ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ നീങ്ങളെ ആത്മജ്ഞാൻ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങൾ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവാൽ ഞങ്ങൾ സുഖം വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ കവിയും മനസ്സാക്ഷി ശ്രേഷ്ഠമായി തീരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ഈ മണവാൺപൂണനും മണവാട്ടിയും ശ്രേഷ്ഠയുമായി ഭവിക്കണമേ. നിന്റെ ഈ ആദ്യങ്ങൾക്ക് പ്രതിപെട്ടുള്ള സൗരവിശ്വമാട് കൂടി അക്ഷയമായി സൗഭാഗ്യത്തിന് ഞങ്ങൾ ആനന്ദിക്കുമാറാകണം. പിതൃപുത്ര പരിശുദ്ധാത്മാവാ ദൈവമേ, നിന്റെ പരിശുദ്ധമായിട്ട് കൂടുതലും നിന്റെ വത്സമായിട്ട് ഗണത്തിൽ ചേർന്നതുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധനുഹായിക്കും ഇനിയേക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. നിന്റെ കൃപ പോലനോട് കരുണ ചെയ്യണമേ. നിന്റെ കരയുടെ ബോധ്യതൻ പ്രകാരം എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ നീയായി ഞങ്ങൾ വിഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തോ.
എന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ പുകത്തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ ദൈവമേ വെളിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള ആത്മാവരെ എന്നിൽ പുതുക്കണമേ നിന്റെ തിരുമുമ്പിൽ നിന്ന് നീ എന്നെ തള്ളിക്കളയരുതേ നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ മൗത്തുമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ അപ്പോ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും പാപികൾ നിങ്ങൾക്ക് തിരികെയും ചെയ്യും രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ എന്റെ നാവിന്റെ സ്തുതിയെ സ്തുതിക്കും കർത്താവേ എന്റെ അധരങ്ങളിലേക്ക് ഉറക്കണമേ എന്റെ വായിന്റെ സ്തുതികൾ പാടും എന്തെന്നാൽ ബലികളിൽ നീ ഇത്ര മനസ്സായില്ല ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല മക്കളിൽ ഉണ്ടാകുകയും ചെയ്യുമാറാകണമേ ഞങ്ങളും നീ വരും എന്ന് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധം ോ
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാന്യപോകുന്നില്ല എന്നുള്ള നല്ലനദിയും നിത്യടൂടാതി അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. വിജയാധിപുത്രയെ തനിക്ക് സഭയെ തെരഞ്ഞെടുത്ത് സകല തങ്ങളും മാലിന്യം തന്റെ വിജയം അവളുമാകുകയും ഭൗമിക സഭയ്ക്ക് വാദിച്ചു ചെയ്ത വന്ദന അവൾക്ക് വരണായി തീരുകയും അശുദ്ധമായ പിശാചുകൃതാപിതങ്ങളുടെ രക്ഷിതവൃതക്കളങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തവനായ സ്വർഗീയ മണവാണ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നിനക്ക് സ്തുതി. തന്റെ സഭയുടെ മഹാവൃതിയിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദൃശിമാരെയും സ്ത്രീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ ഞങ്ങളുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ഈ ദാസന്റെ മോതിരവാഴിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മനുഷ്യനെ സ്വർഗ്ഗപരിജ്ഞാനത്തിൽ ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകൾ സമ്പന്നനും തിന്മകൾ എന്ന് വിധൂരനും ദൈവികാനങ്ങൾ ഉറവയുമായ ഞങ്ങളുടെ ദൈവമായ മശിഖാതപുരാനി, നീ അനശ്വരമായ വെടുപ്പുള്ള പൂർവനും അനാദിതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അധ്യതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കോണം നിന്റെ ഉടനാഥിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശുഭാതുവിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരമളവാസനകൊണ്ടും ദൈവോടും അവനെ നിന്നിറക്കുകയും ചെയ്തുവല്ലോ. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് മഹത്തമായ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന്റെ വാവ് നിശ്ചയം നടത്തി അതിനെ നിനക്ക് അവധമാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോട് ചവിട്ടുകയും ചെയ്തു. ജയകരമായതിന് ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോട് നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്തിൽ മഹിമയോട് നീ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിനെ നൽകിയ നിലവരത്താ നിന്റെ കോടതി നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വാഹ നിശ്ചയം ചേർത്തിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെട്ട് ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തനുഗ്രഹിക്കുമാറാകണമേ. ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം നീ അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശദമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. ഇന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വിശുദ്ധ സഭയുടെ മോതിരത്തെ അനുഗ്രഹിച്ചതുപോലെ ദൈവീകമായ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിർവുള്ളരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, വെടുവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അവനിരിക്കുവാൻ കൃപയോട് നീ സംഗതിയാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. അനശ്വരമായ ഈ മണവരെ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ നീ അനുഗ്രഹിക്കുകയും ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവരയിലേക്ക് കരുണയോട് ഇവരെ നീ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ധ്രുവമായി സന്നിഹിതനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും നീ സ്നേഹത്തോടെ സ്വതന്ത്രമാക്കി തീർക്കുമാറാകണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും ധ്രുവമ്പാകുന്ന തൃപ്തി വർത്തകവിടാ നിന്നെ എന്നൊരു പിതാവിനെ നിന്റെ പരിശുദ്ധമായി സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ. ഹോഷോ ബബകോല സുബാ ലൗൽമിൻ.
मन्नानो कावी मोसे उधावी शुभ कोनो दातो की पत्राई को उल मैना वो लमुलमिं ശരീരങ്ങളെ സ്വസ്ഥതയോടും
ഹൃദയ സന്തോഷത്തോടെയും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവുള്ള പരിശുദ്ധ ഒരുപാട് നാമത്തിൽ എന്നേക്കും സ്തുതിയും സ്തോത്രം കരയിട്ടുകയും ചെയ്യുമാറാകട്ടെ. സന്തോഷത്തെ തന്റെ അപേക്ഷയും തന്നെ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിൽ നീതിയിൽ സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് ഇവർക്ക് നൽകുകയും പരിഭാഗ്യത ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠനാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കിന്റെ വാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളെ പൂർത്തീകരിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് ദൈവമായ കർത്താവ് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൻ ആനന്ദിപ്പിക്കുകയും മണവാട്ടി ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുക്കുവാൻ ദൈവമായ കർത്താവ് ഇവർക്ക് സംഗതിയാകട്ടെ. സകലവിധമായ കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് ദൈവമായ കർത്താവ് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരബിലങ്ങളായ ശുശാന പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിഭാഗിതാൽ ഇവരുടെ മനസ്സാക്ഷി നയിക്കുവാൻ ദൈവമായ കർത്താവ് ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്യേക്ഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവമായ മശിഹാധിപനാൽ ഇവനെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർബല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലം അനുഗ്രഹപൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇതിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനൻ ഭാഗങ്ങളുമായി ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കുമാറാകണമേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും നീ കൃപ നൽകുകയും ചെയ്യണമേ. ഈ വിരുന്നനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു നൽകണമേ. നിന്റെ വിജയ സ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയും നീ കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ രൂപായുമായുള്ളവ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വബകുല സുബാൻ. ഒരു മണവാളൻ
കൂടി സാക്ഷി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായിട്ട് ദൈവം ദബരാണ ഓടുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവ രാവും പകലും നിങ്ങളോട് കൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വാഹകുദാശയിലെ അതിപ്രധാനമായ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൻ്റെ നാഥനും നാഥയുമായി അല്ലെങ്കിൽ രാജാവും രാജ്ഞിയുമായിട്ട് ഇവരെ അഭിഷേകം ചെയ്യുന്ന ഒരു വലിയ ഒരു പദാശയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഇതിൽ നിങ്ങൾ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. Shubhola bolo brovel roho kadisho Belirilla palumayil nanme anigrahalam kadim randamilongalil endrulike cheriyapiduvaragilame amen Devumay kartavi anashiramay virandanam alivillatha manavarku njangale nee yogirag thirkumaraganame avirandile kshanikapettirikkana adithigalod koodu nenne nithimaya santoshangalilekku njangalellavarum nee kshanikkaname അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവും നിന്റെ പരിശുദ്ധരുമായിരിക്കും ഇന്നേക്കും സ്തുതിയും സ്തോത്രവും കരയിറ്റുന്നു. ഓഷോ വബകൂല സോബാ സാറയോടബരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാസരി വാഴ്ത്തേവാടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ കോവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ദാസരി വാഴ്ത്തേവാടനമേ ശുഭോലോല ബോവലോഹോ കാദീശോ ബിന്ദുലം വാദാമീനാമേ യൗസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ദാസരി വാഴ്ത്ത നിന്റെ ദാനങ്ങൾ നീ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നീ നിറയ്ക്കണമേ. പിതാവിന് പുത്രനും പരിശുദ്ധരുമായി മാളവേ സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ഇവർ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകൂല സോബാ കേട്ടെ പരം ആലേ ലുയ്യോ ഹാലേ
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ലോന്നതിയും നിത്യടൂടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനി പോളും നിലനിൽക്കുന്നവരുമായി സ്വയംഭവം മാലാകമാർത്തന്റെ സിംഹാസനമേലായി നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനന്ത ദിവാചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോർന്ന് ഞങ്ങൾ പ്രകൃതിയെ സ്നേഹോർത്തനോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനത്തിന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നു. അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്തിന് മഹിമക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നവരുമായ ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാനെ തനിക്ക് സ്തുതി. അവിടുത്തെ ഏ ദാസരുടെ കിരീടം ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും വയന്ന് പറിച്ചുകൊണ്ട് മോഹപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയമായിട്ട് കൂട്ടുന്ന തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായി ഞങ്ങൾ കർത്താവി അവർണിമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദൈവാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമീരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രതിപ്പെടുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളവോ നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ നിന്റെ കരുണയിലും ദൈവന്റെ തണ്ടിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസരെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. സകല പ്രവൃത്തികളും ഉത്തമമായിരിക്കാത്തക്കവണ്ണവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നിന്റെ ഈ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം ന്യായ പ്രമാണ മാർഗത്തിൽ വരെ നീ കാത്തു നയിക്കണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപയും അനുഗ്രഹവും നീ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരനും ആത്മശീലങ്ങൾക്ക് പ്രയോജനകരമായി ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. കർത്താവെ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ സംയോഗിച്ചുകൊള്ളുമാറാകണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുതിരുതോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോട് ഭക്തിയിലും നിന്റെ കൽപ്പനകളെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി നീ തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധമായ കൂട്ടങ്ങൾക്ക് സാദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും
നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരും ആയി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ നീ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. ഞങ്ങളെന്നും നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായും സ്തുതി സ്തോത്രമകരേറ്റുന്നു. സഭയെ സകലവിധം സുമുഖി നീ തരത്തിണ്ടാത്തു ദൈവായേ വന്ദിപ്പതിനാ രാജാവ മശിഹ ഹല്ലേലൂയ ൂന്നും കോട്ടകളിടയിൽ തലവില്ലിവ പാർത്താ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തിൽ വീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാസ്ത്രമണവാളനുമായി ഞങ്ങളെ കർത്താവ് യേശുമിശിഹ ഇപ്പോ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുറിച്ച് നിൽക്കുന്ന ഈ നിന്റെ ദാസ്രീ ഈ സുഗന്ധവും അംഗീകരിച്ചുണ്ട് നീ അനുഗ്രഹിക്കണമേ. കരുണയും ദൈവവും നിറഞ്ഞതായ നിലവലതയും ഇവരുടെ മേൽ നീ ആവസിപ്പിക്കണമേ. ആത്മീയമായ ദിനമണവരെ അവരെ നീ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും ഇവരും എന്നും നിന്നെ നിന്നെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായും സ്തുതി സ്തോത്രം കരയേറ്റുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു.
സഭാ മിഷിയായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മഷിക തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽമന്മയുള്ളതാക്കി അത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദുഷിക്കുന്നില്ലല്ലോ. പിന്നെ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. അതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിയിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി സ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാനെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഈ വചനം സംസാരിച്ച ശേഷം യേശു ഗലീലായിൽ നിന്ന് യാത്രകൂട്ടായി യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ അവൻ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പ്രീശ്യന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്തിലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെ മാതാവിന് വീട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരൊരു ഒരു ശരീരമാക്കിയിരിക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുതേ. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളി പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങൾ ഹൃദയ കാടിന് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്,
ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിലും വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് യോഗ്യരല്ല. എന്തുകൊണ്ടെന്ന ആഴ്ചകളെ മാതാവിന് ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ടന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ടന്മാരുണ്ട്, മനുഷ്യരാ ഷണ്ടന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ടന്മാരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരളി ചെയ്തു. ബർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭാവിക്കുമാറാകട്ടെ.
കിരീടം ധരിപ്പിക്കുകയും അക്ഷയമാലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിനെ ശക്തി അജയമായ ആയുധത്തെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കൽ സോയോഗി ക്ലീലോ ദുഃഖനോ സോയി ബറീശോ ശുദ്ധാത്മാകരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യുമാറാകട്ടെ. Oh,
സ്വർഗീയ മണവാള മനുഷ്യ യഥാർത്ഥമായ തന്നെ മണവാളത്തിന് മണവാളത്തിന് മുദ്രയിടുകയും ചെയ്യട്ടെ. മഷിഹാത്തിന്റെ സഭയിലെന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണികൾ വരുത്തുകയും വന്ന് നിങ്ങളിൽ ആവർത്തിച്ച് എല്ലാവിധ മുദ്രകളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് അഖിൽകൃത്സായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകർമായ സുഖയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമമായ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് ദാനമായി നൽകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കും നൽകിയതായ ദൈവീകമായ അനുഗ്രഹം നിങ്ങളിലും വന്ന് ആവസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വന്ന് അധിവസിക്കുമാറാകട്ടെ. ആകാശത്തു നിന്നും പരിമഞ്ഞും ഭൂമിയിൽ പാദിപ്പിക്കുന്ന സർവ സൽവരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിലും വന്ന് ആവസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാട്ട കൈകളായി നിങ്ങളുടെ തലയിലിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിന് നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മൗത്തം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കളനെ പോലെ അനുതാപത്താലും നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി ഭവിക്കുമാറാകട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതനായ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പിതാവിന് പുത്രനും പരിശുദ്ധവുമായി സ്തുതികരേറ്റ ഹോശോ വബുകുല സുബാലൗൽമിൻ. തോട്ടം നട്ടോനേ തീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തിൽ നൻപേർക്കായ് ഋഷിച്ചിടുക കുളിർ തന്നല്ലേ. അടിവീടൂർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി വല്ലഭനാമശിഹാനാഥൻ
വിശ്വാസം പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യനീതിയിലും സൽപ്രവൃത്തികളും താല്പര്യവും നല്ല കാര്യം ഉത്സാഹങ്ങളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ന് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവീകന്മാർ നമ്മെ ഭരണിപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീഹബായുടെയും വെടിപ്പുള്ള ഏവെങ്കിലുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിനെയും മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു, എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായി ദൈവം ആയിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധി ആയിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യക മാർത്ത മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കും കൂടി ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തവനും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനെ ആയിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും വസിക്കുമാറാകട്ടെ. സ്വർഗസ്നാഹ ഞങ്ങളുടെ പിതാവേ,
നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒപ്പം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചോളണമേ, നിന്റെ ഉദരഫലമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ശുദ്ധമുള്ളവർക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കും ജനിച്ചനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്നിയോസ്റ്റോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുശിൽ തിരക്കപ്പെട്ട് കഷ്ടത്തനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എടുത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നാലും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൗതത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനുമായ സംസാരിച്ചവരുമായ ജീവനും വിശ്വയും സ്തുതിയുടെ രാജമകൾ ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യാ നിൻ വലമായി രാജഭാമിനിയും ഭാചന ൃത്തരഞ്ഞങ്ങളിലിവാതം കന്യകമറിയാമി ഉയരുന്നോയാരെ സുഖപരിമളധൂപം മുറിയോരാകെ മേലൈ ലോവാദാരേ മാതാവേ എന്നേക്കായേ ലത്തനയേ ഞങ്ങളിലാറ്റത് തോന്നീരാ പോലെ തളർത്തിടുമേ ഹല്ലേലൂയ്യ വളരും അവല്ലഭനോൻ കാരകിൽ പോലോലോലോകാദീശോ പത്രോസ് പൗലോസ് ലേഖന്മാരെ പ്രാർത്ഥന
ഭാഗ്യം നേടിയർക്കും ഭാഗ്യം സ്ത്രീകൾക്കും ഭാഗ്യം സഹദേർക്കും ശിഹായ കാൺമാംശിച്ചോരു സ്വഗത വാള ചിറകുകൾ പോൽ ഉന്നത പദമേറി മുറിയോറാകിന്മേലൈനുവാദാറി പരിശുദ്ധന്മാരി നിങ്ങൾ വടികളെയും തൻ കോപത്തിൽ വടികളെയും മായേറ്റീടാ ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയ വാഹകുദാശി സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാർത്താവ് നിങ്ങളെ വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോടെ ആത്മാക്കളെയും ആശീർവിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ കുറ്റമുള്ള കുറവുള്ള ഞങ്ങൾ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട് ഞങ്ങൾക്ക് തീർക്കുമാറാകണമേ. അപ്പോ പ്രറൂഹോ ഹായോ കാദീശോ ഓശോ അപകൂല സുബാൻ ലവൽമീൻ അമ്മീൻ. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഇത്രമളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന കൃപയും പരിശുദ്ധരുടെ സമ്പത്തോ സഹവാസവും നാം ഏവരുടെ മേലും പ്രത്യേക അൽവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ നിന്റെ മക്കളുടെ മേലും ഇവിടെ എല്ലാ ജീവിത കാര്യങ്ങളുടെ മേലും ഭാവി കാര്യങ്ങളുടെ മേലും ഇവിടെ മാതാപിതാക്കളുടെ മേലും സഹോദരി സഹോദരങ്ങളുടെ മേലും നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന ദാസി ദാസന്മാരുടെ ആത്മാക്കളോട് കൂടി ഇപ്പോഴും എല്ലാം ഇപ്പോഴും എന്ന് നീ കൊണ്ടായിരിക്കുമാറാകണമേ. വിവാഹ കൂദാശ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെ പേരുള്ള അനുഗ്രഹങ്ങളും നന്മകളും ഈ അവസരത്തിൽ നേരുന്നു. ഇപ്പോൾ വധുവരന്മാർ മുമ്പോട്ട് കടന്നു വന്നുകൊണ്ട് ഇടവീട് രജിസ്റ്ററിൽ ഒപ്പുവെക്കണം. അതോടൊപ്പം തന്നെ വരന്റെ ഭാഗത്തു നിന്നും വധുവിന്റെ ഭാഗത്തു നിന്നും ഓരോ ആളുകൾ വിറ്റ്നസ്സായിട്ട് സാക്ഷികളായി വന്ന് ഒപ്പുവെക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹം ദൈവത്തോടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കസേര രണ്ട് മാറ്റുക.